അസ്സലാമു അലൈക്കും. ഓ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? രാവിലെ തന്നെയാണ് കുളിച്ച് ഫ്രഷായിട്ട് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി പോക്കാന്ന്. അതിനു മുമ്പ് ഒരു വ്ളോഗ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. പിന്നെ മിന്നാന്നിട്ട വ്ളോഗിൻ്റെ ഒരുപാട് പോരായ്മകളും അതുപോലെ തന്നെ ഒരുപാട് കമൻസും ഒരാൾ പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. ഇപ്പം എൻ്റെ കൂടെ വൈഫില്ല, വൈഫ് താഴെയാണുള്ളത്. അത് കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ രണ്ടാളും ഒരുമിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വരും. വന്നിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം. ഓക്കെ. പെട്ടെന്ന് ഒരു കസ്റ്റമർ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഞാനിപ്പോൾ കിച്ചനിലുള്ളത് നമ്മളെ ഫുഡ് കഴിക്കാൻ ആശ്രയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ നാസ്തികം നല്ല എന്താ പറയുക, ഓക്കെ കാണുന്നുണ്ടോ? എന്താ പറയുക, ദോശയും നല്ല മീൻ കറി അടിപൊളിയാണ്. അപ്പം ഇത് തിന്നാ, ചായ കുടിക്കുക, നേരെ ഷോപ്പിൽ പോവുക, ഷോപ്പ് തുറക്കുക, സാധനം എടുത്തിട്ട് ആ കസ്റ്റമർ എത്തിക്കുക. അതാണ് ഇപ്പം മുന്നിലുള്ള കർത്തവ്യം. അയച്ചിട്ടാണ് നമുക്ക് വീണ് വീട്ടിൽ. ഓക്കെ. ഇപ്പോൾ വേറെ ഒരു മിനിറ്റ് കൊണ്ട് മൂന്ന് ദോശ തിന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു രക്ഷത്തിൻ്റെ മുകളിൽ വിട്ട് പറയും ദോശയും. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, കൈ പോലും കഴിയില്ല. നല്ല ടേസ്റ്റ്, നല്ല ചൂടുള്ള ചായ, ഒരു വെറൈറ്റി ടേസ്റ്റ്. രാവിലെ തന്നെ തണുപ്പും, പുറത്ത് നല്ല മഴയും, മഴയില്ല ഇങ്ങനെ നല്ല മയക്കാറുണ്ട്. അതേപോലെ തന്നെ ഇളങ്ങും കാറ്റിങ്ങനെ വീശുന്നുണ്ട്. അതിൻ്റെ പേരെ നമ്മളെ ഉമ്മാൻ്റെ ദോശയും മുളകിട്ട കറിയും ചായ ഒരു രക്ഷയില്ല. അങ്ങനെ അത് പോയി തിന്നെടുത്തിട്ടുണ്ട്. എനിക്ക് കയ്യോളം കയ്യേറ്റ് നേരെ ഷോപ്പിലേക്ക് പോകണം. ഷോപ്പിൽ പോയിട്ട് സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഷോപ്പിലേക്ക് പോകാണ്. ഷോപ്പിലേക്ക് നമ്മളെ മുത്തുമണി വെളുപ്പം നിൽക്കുന്നുണ്ട്. നമ്മളെ പെപ്പ, അയ്യോ കയറാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ വണ്ടി കയറി. അപ്പോൾ ഹെൽമെറ്റ് ഇടും കേട്ടോ. ഹെൽമെറ്റ് ഇടാത്തതുകൊണ്ട് ചോദിക്കണ്ട. ഹെൽമെറ്റ് മാസ്ക് എല്ലാം ഇടും. പിന്നെ പുറത്തെല്ലാം പോകുമ്പോൾ പ്രത്യേകിച്ച് മാസ്ക് ഉള്ളത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ സിറ്റുവേഷൻ. പിന്നെ എന്താ പറയുക, അപ്പം ഷോപ്പിലേക്ക് നോക്കാം. ഷോപ്പിലെത്തിരിക്കാം. അങ്ങനെ ഷോപ്പിലെത്തിരിക്കണം കേട്ടോ. ഷോപ്പിൽ വന്ന് കടലിൽ തുറന്ന് ഫുൾ ക്ലീൻ ചെയ്ത് പിന്നെ മറ്റേ കസ്റ്റമറെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സാധനമെല്ലാം എടുത്തു വെച്ച് എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ഞാൻ മോഹൻലാലിനെ വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ ഒരു മുതലാളി, ഞാൻ ഇവിടെ ഒരു മുതലാളിനാക്കിനെ. അപ്പോൾ ആ മോഹൻലാലിനെ വെയിറ്റ് ചെയ്തു. മോന് പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ലേറ്റ് ആവും. ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഓനെ പറ്റി കുറേ പറയണ്ടേ. നമ്മുടെ അടുത്ത് മോഹൻലാലിനെ പറ്റിയിട്ട് പിന്നെ അവൻ്റെ പേര് ബിഷറുൽ ഹാഫി എന്നാണ്. അപ്പോൾ ഓനെ പറ്റി ഒരുപാട് പറയാം. ഓനെ തന്നെ ഓനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരു അഞ്ച് ബ്ലോഗായിട്ടുണ്ട് വരും. അത്രയും കോമഡിയാണ്. അപ്പോൾ പിന്നെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി വിളിച്ചോക്കട്ട്. വിളിച്ചിട്ട് പിന്നെ വേഗം വരാൻ വേണ്ടി പോയിട്ട് കസ്റ്റമറോടെ വെയിറ്റ് ചെയ്യുന്നത് അല്ലെ. പിന്നെ ഞാൻ കട പൂട്ടിയിട്ട് പോകേണ്ടി വരും. കട പൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോനും വന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. കസ്റ്റമർ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ വന്നിട്ട് അവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാധനം എല്ലാം കൊണ്ട് കൊടുത്ത് വന്നിട്ട് നമുക്ക് വീഡിയോസിൽ കാണാം. ഓക്കെ. അപ്പോൾ കൊടുക്കാനുള്ള സാധനമൊക്കെ കൊടുത്ത് ഷോപ്പിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഷോപ്പിൽ നിന്ന് വരാൻ കാരണം മുപ്പേനെ വിളിച്ചിട്ടായിരുന്നു. മുപ്പിക്ക് കേക്കിൻ്റെ ബോക്സ് കൊണ്ടു പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ രാവിലെ രണ്ട് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ബോക്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡെലിവറി ചെയ്യാൻ പോകുന്ന കേക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. കേക്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ മുപ്പി ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇന്നത്തെ കേക്കിൻ്റെ ഓർഡേഴ്സും ഡെലിവേഴ്സ് ഡെലിവറി എന്നൊക്കെ കാര്യങ്ങൾ, അതിനെ ഫ്ലേവർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ മുപ്പി ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇപ്പം കൊടുക്കാൻ പോകുന്ന കേക്കിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ. അത് സ്പാനിഷ് ഡിലേഡ് അല്ല, ആ സ്പാനിഷ് ഡിലേറ്റ് ആണ്. ഒന്ന് 1 കിലോൻ്റെ, ഒന്ന് 1.5 കിലോൻ്റെ, അല്ല 2 കിലോയാണ് അല്ലേ. ആ അങ്ങനെ ഇപ്പോൾ 3 കിലോൻ്റെ ഉണ്ട്. മസാല വൈയും 2 ഡെലിവറി ഉണ്ട്. എല്ലാം സെയിം കസ്റ്റമർ തന്നെയാണ്. ബേർത്ത്ഡേ ഇതാണ് കേട്ടോ. ഇന്നത്തെ കേക്ക് 2 കേക്ക് ഉണ്ട്. ഇന്നിത് ഹാപ്പി ബേർത്ത്ഡേ ഷെസിൻ. നമ്മുടെ കസിൻ്റെ മോൻ എത്തിയിട്ടുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറെ സാധനം കൊടുക്കട്ടെ, ഇത് പാക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ രാവിലത്തെ കേക്കിൻ്റെ ഡെലിവറിയിൽ കഴിഞ്ഞ്, ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിരുന്നില്ല, ആ കേക്കിൻ്റെ ഡെലിവറിയിലും കഴിഞ്ഞ്. ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമതെന്നെ വിളിച്ച് കേക്ക് ഇപ്പോൾ രണ്ടാമത്തെ കേക്കിൻ്റെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേനെ. അപ്പോൾ ഫോട്ടോസിലെടുക്കണം. ഫോട്ടോസിലെടുത്ത് കഴിഞ്ഞ്, അപ്പോൾ ഫോട്ടോസിലെടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേക്ക് കാണിച്ചുതരാം. ഇപ്പോൾ രണ്ടാമത് കൊടുക്കാൻ പോകുന്ന കേക്ക് 3 കിലോൻ്റെ ഒരു കേക്കാണ്, ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. മഷാദ അടിപൊളി കേക്കാണ്, നല്ല ഡിസൈനാണ്. കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ
ഒരു ഷെജിൻ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഷെജിൻ അവനിക്ക് കാറൊക്കെ ഭയങ്കര ഇഷ്ടം, കുട്ടികൾ പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവൻ്റെ ഉമ്മ അവൻ്റെ ഇഷ്ടപ്രകാരം മുപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ടായ കേക്കാണ്. ഈ ഡിസൈൻ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. മാഷാല്ല നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടത് മുപ്പി നിർവഹിച്ചിട്ടുണ്ട്. മാഷാല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുക്കുന്നത്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് കവറാണത്. ഓക്കെ, അപ്പോൾ കേക്കിൻ്റെ ഇന്നത്തെ കേക്കിൻ്റെ ഡെലിവറി വിശേഷങ്ങളെല്ലാം ലാസ്റ്റ് നമ്മളെ മുപ്പി വന്നിട്ട് പറയും. ഓക്കെ, അല്ല അങ്ങനെ രണ്ട് കേക്കിൻ്റെ ഡെലിവറിയിൽ കഴിഞ്ഞ അലഹമ്മദില്ല റാത്തായി, വളരെ ഹാപ്പിയായി നമ്മളും അവരും. പിന്നെ എന്താ പറയുക, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ കസിൻ്റെ മോന്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. മോന് എന്നോട് താങ്ക്സ് എല്ലാം പറഞ്ഞ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ വിഷയും ചെയ്തു. അപ്പോൾ അവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്, അൽഹംദുലില്ല. പിന്നെ പുറത്ത് നല്ല മയക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഷോപ്പിൽ നിന്നരോ എന്താ പറയുക ഈ കാര്യമെല്ലാം പറയാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ വീഡിയോ എന്ന് വെച്ചത് ഇതിപ്പോൾ ഇന്ന് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്ലിറ്റായി സ്പ്ലിറ്റായിട്ടുള്ള വീഡിയോ ആണ് ഉണ്ടാകുക കേട്ടോ. പിന്നെ അതെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ല, പിന്നെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, ഉള്ളത് പറയുന്നതായിരുന്നു. ഈ വ്ളോഗിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, പിന്നെ ഇതൊക്കെ ശീലമായി വരുമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് പിന്നെ സ്പ്ലിറ്റായി വരുന്നതുകൊണ്ട്, അതായത് ഒരു എന്താ പറയുക യോജിച്ച് വരുന്നത് കാണാൻ ശരിയാക്ക ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്താ ഇങ്ങനെ പകുതി പതിയായിട്ട് വരുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കാണുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് നമ്മൾ ഞാൻ ഈ പകുതി പതിയായിട്ട് ഇടുന്നതാണ്, കാരണം എനിക്കങ്ങനെ വീഡിയോ ചെയ്തിട്ടൊന്നും എക്സ്പീരിയൻസ് മുൻപരിചയം ഇല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ലെങ്കിൽ ക്ഷമിക്കുക അത്ര തന്നെ. പിന്നെ നമ്മളെ എന്താ പറയുക കേക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പി തന്നെ പറയും. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഇൻഷാല്ലാ ഞാനും മുപ്പിയും ഒരുമിച്ച് നിന്നിട്ട് കേക്കിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ പുറത്ത് മയക്കാറ്, ഇപ്പോൾ അതാ മഴയും പെയ്യുന്നുണ്ട്, നല്ല മഴയും പെയ്യുന്നുണ്ട് മാഷാല്ല. അപ്പോൾ മഴയും പെയ്തിട്ട് ഇപ്പോൾ 7 മണിയാകുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇൻഷാല്ലാ വീട്ടിൽ പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് റാത്തായി നിസ്കരിച്ച് കുളിച്ച് നിസ്കരിച്ച് പിന്നെ ഇപ്പോൾ റൂമിലുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മുപ്പിയുണ്ട്. അപ്പോൾ മുപ്പി പിന്നെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷമെല്ലാം പറ ഞാൻ കുറേ പറഞ്ഞു, മുപ്പി പറയും എന്നിട്ട് കുറേ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കേക്കിൻ്റെ വിശേഷം. അപ്പോൾ ഇന്ന് എന്തെല്ലാം കേക്ക് ഉണ്ടാക്കിയത്, ആർക്കാ കേക്ക് ആർക്കാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, ഇനി ഏത് ഫ്ലേവർ ഉണ്ടാക്കിയ അതിൽ ഒന്ന് പറ. കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ഉണ്ടാക്കിയ ഒരു സെയിം കസ്റ്റമർ തന്നെയാണ്. ഏകദേശം മാഷാല്ല അവർ 6 കിലോളം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ കസിൻ തന്നെയാണ്. പിന്നെ ഫജുവിൻ്റെ റിലേറ്റീവ് ആണ്. പിന്നെ ഒരു 2 kgയും ഒരു 1 kgയും പിന്നെ ഒരു 3 kgയും പിന്നെ നോർമലാണ്. 3 kgയും 3 kg മാത്രം കസ്റ്റമൈസ്ഡ്, അവർക്ക് ഇങ്ങനെ കാറിൻ്റെ ആ ഒരു തീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുത്ത്. പിന്നെ മറ്റേ രണ്ടും നോർമൽ കേക്കാണ്. അങ്ങനെയെല്ലാം ചെയ്തു കൊടുത്ത് മാഷാല്ല നല്ല റീപ്ലൈ വന്നത്, എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് ഓറിന് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നല്ല കമൻറ്റ് ചെയ്തു. അപ്പോൾ മാഷാല്ല ഇന്നത്തെ കേക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം പറയണം. അതൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങൾ അത് തന്നെയാണ്. നമുക്ക് ശരിക്കും പിന്നെ എന്താ പറയുക നോർമലായിട്ടുള്ള ഒരു വീഡിയോ, അത് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന അത്ര ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇൻഷാല്ല ഇനി നല്ല നല്ല വീഡിയോസ് ഇനി കയ്യുമ്പ് ഇടാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ട്. പിന്നെ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിലേ മാത്രമേ പറ്റൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിലെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വോയിസിൻ്റെ മെയിൻ ഇഷ്യൂ. അപ്പോൾ ആ സെയിം ഇഷ്യൂ ചില സമയം ഈ ഇടുന്ന വീഡിയോയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ അടുത്ത് ഈ വീഡിയോ മേക്കിംഗ് ആക്സസറീസ് ഒന്നുമില്ല, യൂട്യൂബ് മേക്കിംഗ് ആക്സസറീസ് ഒന്നുമില്ല, ഒരു സംഭവമില്ല. നമ്മുടെ അടുത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ മൊബൈലിൽ തന്നെയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഞാൻ മാക്സിമം യൂട്യൂബ് നോക്കിയിട്ടാണ് നെല്ല് യൂട്യൂബ് തന്നെ നോക്കിയിട്ട് യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഉണ്ടെന്ന് നോക്കലാം. നോർമൽ ഫോണാണ് ഇവളടുത്ത്, ഐഫോണിൻ്റെ 6ഉം അതിൻ്റെ അടുത്ത് റെഡ്മി 9 ആണെന്നുള്ളത്. അപ്പോൾ റെഡ്മി അതിലെ
ക്ലാരിറ്റി നിങ്ങൾക്ക് മാക്സിമം ചിന്തിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസിൽ ഇരുന്നു ഓർഡർ ചെയ്തിട്ട് ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ മൈക്കും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക മറ്റേ സെൽഫി സ്റ്റിക്കെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതെന്ന് ഇൻഷാല്ലാ എല്ലാം റെഡിയാവായിരിക്കും. നമുക്കൊരു കോൺഫിഡൻറ്റ് പോലെ ഇപ്പം ഉണ്ട് പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും നമ്മൾ ഒരുപാട് മുന്നേ വിചാരിച്ച കാര്യമാണ് അല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. ഒരുപാടായി ഒരുപാട് തന്നെ ഒരുപാടായി. പിന്നെ അതിൻ്റെ എല്ലാം വിശദീകരിച്ചിട്ടുള്ള വീഡിയോസിൽ നമുക്ക് പിന്നെ ഒരു ഇടാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത് അത് നമുക്ക് ഇടാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോത്തിലല്ലേ അത് പറഞ്ഞില്ലല്ലേ. അപ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് വേണം. അപ്പോൾ ഇൻഷാല്ല അതെ ഇപ്പോൾ ഒന്നുമല്ല അവള് പറഞ്ഞ ശരിയാ. ഇപ്പം നമ്മളൊന്നുമല്ല എന്നാലും നമ്മൾ കുറച്ച് മുന്നോട്ട് എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ഈ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ നോക്കണ്ട. പിന്നെ ഇനിയുള്ളത് വീഡിയോ ചില സമയം പ്രാങ്ക് ആയിരിക്കും, കോമഡി ആയിരിക്കും, ഫണ്ണായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന തന്നെ വീഡിയോ ആയിരിക്കും. അങ്ങനത്തെ പല ഐറ്റംസും നമ്മൾ ഓ മന സ്പെഷ്യൽ ഇടാൻ ഒരുപാടുണ്ട്. അതിൽ ഇൻഷാല്ലാ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എന്തായാലും എത്തിച്ചേരും. അത് നിങ്ങൾ പേടിക്കുകയെ വേണ്ട. വെറൈറ്റി വെറൈറ്റി ഫുഡെല്ലാം ഉണ്ടാവും ഉണ്ടാക്കുന്നില്ല ഇൻഷാല്ലാ. ഇവളും അതുപോലെ നല്ലോണം ഫുഡ് ഉണ്ടാക്കുള്ളൂ. ഉമ്മയും അതിനും നല്ലോണം ഫുഡ് ഉണ്ടാക്കൂ. ഇല്ല ആക്കുന്നല്ല കാര്യം പറയുന്നു ഇനിച്ചിരിക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് വീഡിയോസ് ഇനിയും നമുക്ക് ഇടാനുള്ളൊരു ഒരു മൂഡുണ്ടാവും. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോസ് തന്നെ മാഷാല്ലാ നമ്മൾ വിചാരിക്കാനാകട്ടെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ദിവസം കൊണ്ട് 152 പിന്നെ സബ്സ്ക്രൈബർ ഉണ്ടാവും. അല്ല നമുക്കത് വലുതാണ്. 152 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയതാണ്, പക്ഷെ നമുക്കത് വലുതാണ്. അതുപോലെ 1500 വ്യൂസ് ഇല്ലാണെങ്കിൽ മാഷാല്ല കുഴപ്പമില്ല, നമുക്കത് വലിയൊരു എണ്ണം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ തന്നെ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്, നിങ്ങൾ എത്ര ആളുണ്ട് അത്രയാളെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം. അപ്പോൾ ഇൻഷാല്ല ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടാം. അപ്പോൾ നമ്മളായിട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ല ഇനി നമ്മൾ വരുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട്. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.